السلام عليكم ورحمة الله. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആഥാറുൽ ഫിതൻ, ഫിത്നകളുടെ അനന്തരഫലങ്ങൾ എന്ന വിഷയത്തിന് കീഴിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ മൂന്ന് സമയങ്ങളിലായി, മൂന്ന് ഘട്ടങ്ങളിലായി ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. ഇൻഷാ അള്ളാഹ്, അവൻ്റെ അനുമതിയോടുകൂടി തന്നെ ഈ പുസ്തകം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ആമുഖമായി തുടക്കത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം, അല്ലെങ്കിൽ ഇത്ര ഇക്കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങൾ എന്താണ് എന്ന് ആമുഖമായി നിങ്ങളെല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് ഫിത്നയുടെ ഗൗരവത്തെ കുറിച്ചും, അതുപോലെ ഫിത്ന എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതുപോലെ ഫിത്നകളിൽ നിന്ന് രക്ഷ നേടേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഈ വിഷയം പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ, എന്നിത്യാദി വിഷയങ്ങളാണ് നമ്മൾ ചുരുക്കത്തിൽ അന്ന് പറഞ്ഞത്. പിന്നീട് നമ്മൾ ഫിത്നയുടെ അനന്തരഫലങ്ങളിൽ ഒന്നാമതായി എണ്ണിയത് ജനങ്ങളെ ഇബാദത്തുകളിൽ നിന്ന് അകന്നുപോകുന്നതാണ്. നമസ്കാരമായും നോമ്പായും ഇബാദത്തുകൾ ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങൾ അകന്നുപോകുന്നത് ഫിത്നയുടെ ഒന്നാമത്തെ അടയാളമായി നമ്മൾ മനസ്സിലാക്കി. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് എന്താണ് ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇബാദത്തിൽ നിന്ന് അകലുക എന്നത് എങ്ങനെയാണ്, അതുപോലെ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഇബാദത്തിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം ലഭിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നീട് രണ്ടാമത് നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ അനന്തരഫലമായി, ഫിത്നയുടെ ഫലമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് ഇൽമിൽ നിന്നും ഉലമാക്കളിൽ നിന്നും അകൽച്ചയാണ്. അന്ന് നമ്മൾ ഇൽമ് എന്താണ്, ആരൊക്കെയാണ് ശരിയായ ഉലമാക്കൾ, അതുപോലെ എങ്ങനെയാണ് ഇൽമ് നേടേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ ഓർക്കണം, ഈ സന്ദർഭത്തിൽ മറന്നുപോകരുത് എന്നതിനു വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ ഫിത്നയുടെ അനന്തരഫലമായി മൂന്നാമതായി ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഇബ്നു അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം മൂന്നാമതായി എണ്ണിയിട്ടുള്ളത് ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ് അൽ അസറു സാലിഹ്, മൂന്നാമത്തെ ഫിത്നയുടെ അനന്തരഫലമാണ് തസദ്ദുറു സുഫഹ, വിഡ്ഢികൾ നേതാക്കന്മാരായി വരികയാണത്. അറിവില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ നയിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകൾ,
അതല്ലെങ്കിൽ മനസ്സിന് വിശാലതയില്ലാത്ത യാതൊരുവിധ സൂക്ഷ്മതയും ഇല്ലാതെ പല വിഡ്ഢിത്തങ്ങളും പെട്ടെന്ന് വിളിച്ചുപോകുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരായി വരിക എന്നത് ഫിത്നയുടെ ഒരു അനന്തര ഫലമാണ്. അത് ഈ ഉമ്മത്തിൽ നമ്മൾ വ്യാപകമായി കാണുന്നുണ്ട്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ അവരെ വിളിച്ചു നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ താഴേക്കിടയിലുള്ള അനുയായികളുടെ പോലും വിവരം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുന്നില്ല. സാധാരണക്കാരായ ആളുകൾക്ക് വരെ അറിയുന്ന പല വിഷയങ്ങളും ചിലപ്പോൾ അറിയാത്ത ആളുകളാണ് നേതാക്കന്മാരായി വരുന്നത്. ഇത് എന്തുമാത്രം വലിയ പ്രശ്നമാണ് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കുക എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ ചിന്തിച്ചാൽ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് അറിവില്ലാത്ത ആളുകൾ നേതാക്കന്മാരായി വരിക എന്നത്. നമുക്ക് ഇൻഷാ അള്ളാ ഇന്ന് ഈ വിഷയത്തിൽ ഷേഖ് പറഞ്ഞ കുറച്ച് വാക്കുകളും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വന്ന ചില ഹദീസുകളും ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ചില ഹദീസുകളും ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി. ഷേഖ് അബ്ദുൽ റസാഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, ഒമിൻ ആധാരി ഫിത്തനി അയ്ദൻ, ഫിത്തനയുടെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ്, അന്നഹ യതറത്തബു അലൈഹ തസദ്ദുറു സുഫഹ, വിഡ്ഢികൾ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി, അറിവില്ലാത്ത ആളുകൾ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി വരിക എന്നത് ഫിത്നയുടെ അനന്തര ഫലമാണ്. നിങ്ങൾ മുൻകാലഘട്ടങ്ങളിലുള്ള നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും നേതൃത്വം എന്ന് പറയുന്നവർ മതവിഷയങ്ങളിൽ വലിയ അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവരായിരുന്നു മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ വരെ മുസ്ലിം ഉമ്മത്തിന്റെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ കുറച്ച് അറിവുള്ളവരായിരിക്കും. തീർത്തും അറിവില്ലാത്ത ആളുകളായിരുന്നില്ല അന്നൊന്നും മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നെ കാലങ്ങൾ മാറിയപ്പോൾ ആ സ്വഭാവമൊക്കെ മാറി. ഒരറിവില്ലാത്ത ആളുകളാണ്. മുസ്ലിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയ വിഡ്ഢിത്തങ്ങൾ, ശരീഅത്തിന് എതിരായ പല കാര്യങ്ങളും അവരുടെ അടുക്കൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷേഖ് തുടരുന്നു, വമൻ ലാ ഇൽമ ഇൻദഹും, ഇത്തരക്കാരുടെ പ്രത്യേകത എന്താണ്? ഒരു ഇൽമ അവരുടെ അടുക്കൽ ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും പിന്നെ നേതാക്കന്മാരായി വരിക. വമൻ ലാ ഫിഖ്ഹ ലഹും ഫീ ദീനില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ദീനിൽ യാതൊരുവിധ അവഗാഹവും അവർക്കുണ്ടായിരിക്കുകയില്ല. യതസദ്ദറൂന ബിൽ ഹമാസതി ഫഖത്, അവർക്ക് നേതൃത്വം നയിക്കാൻ, നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് വൈകാരികമായ ചിന്തകൾ മാത്രമാണ്. അല്ലാതെ അള്ളാന്റെ ആയത്തോ റസൂലുള്ളാന്റെ ഹദീസോ അല്ല. ഇന്ന വിഷയം വരുമ്പോൾ അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അള്ള ഇങ്ങനെയാണ് പറഞ്ഞ്, റസൂൽ എങ്ങനെയാണ് പറഞ്ഞെന്നുള്ളതല്ല വിഷയം. മറിച്ച് അൽ ഹമാസ വെറും കേവലം വൈകാരികമായ ചിന്തകൾ, അത് മാത്രമായിരിക്കും അവരെ തങ്ങളുടെ അണികളെ നയിക്കുന്നതിൽ അവരെ പിന്നിൽ നിന്ന് തള്ളിവിടുന്ന ഘടകം. വെറും വൈകാരിക ചിന്തകളായിരിക്കും, വാശിയും വൈരാഗ്യവും ഒക്കെ അല്ലാതെ ഖുർആനും ഹദീസുമായിരിക്കുകയില്ല. ഇത്തരക്കാരുടെ പ്രത്യേകത, അവർ അള്ളാഹുവിന്റെ ദീനിൽ നിയമങ്ങൾ പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? ബിദൂനി ഫിഖ്ഹി ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ ഒരു അവഗാഹവും ഇല്ലാതെയാണ് അവർ മതത്തിന്റെ വിഷയത്തിൽ ഹുക്മുകൾ പറയുന്നത്. ഒബിദ്യൂനി ദിറായ, ദിറായ എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ വിജ്ഞാനം റിവായത്തൻ ഒദിറായ എന്ന് പറയും. റിവായത്ത് എന്ന് പറഞ്ഞാൽ സനദിനെ കുറിച്ചുള്ള വിവരമാണ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ പരമ്പര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തുന്ന പരമ്പരയെ പറ്റി റിവായത്ത് എന്ന് പറയുക. ദിറായ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വാക്കുകളെ പറ്റിയുള്ള പഠനമാണ്, ആശയപരമായ വിഷയങ്ങൾ മെത്തൻ എന്ന് പറയും. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല, ദീനിനെ പറ്റി ഒരു വിവരം ഉണ്ടാവില്ല. യാതൊരു നിലക്കുള്ള അവധാനതയോ ഒന്ന് കുറച്ചേരം കാത്തു നിന്നിട്ട് കുറച്ചു നേരം വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല. ഒരു ക്ഷമ കാണിക്കുകയില്ല വിഷയങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയില്ലാതെ കേവലം എന്തെങ്കിലും ഇപ്പൊ അവരെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയോ സംഘത്തെയോ
അവർക്ക് നന്മ ബാധിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഇത്തരക്കാരെ പലപ്പോഴും നയിക്കുക. يتصدرون ويلقون الأحكام جذافا അങ്ങനെ അവർ നേതൃത്വം വഹിക്കുകയും യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ വളരെ അശ്രദ്ധമായി മതത്തിലുള്ള വിഷയങ്ങളിൽ ഹുക്കുമുകൾ പറയുകയും ചെയ്യും. ഇത് നമ്മൾ ധാരാളം ഇന്ന് കാണുന്ന വിഷയമാണ്. നേതൃത്വത്തിൽ ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ان الله لا ينتزع العلم انتزاعا ينتزعه من الناس. الله سبحانه وتعالى ജനങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് ഇൽമു ഉയർത്തുകയില്ല. ولكن يقبضه بقبض العلماء. മറിച്ച് الله سبحانه وتعالى ഇൽമിന ഉയർത്തുക ഉലമാക്കളെ മരിപ്പിക്കുന്നതിലൂടെയായിരിക്കും. അങ്ങനെ فاذا لم يبقى عالم اتخذ الناس رؤوسا جهالا. പിന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ആലിമും ബാക്കിയാവാതെ വന്നാൽ അവർ തങ്ങൾക്കിടയിലെ അറിവില്ലാത്തവരെ, ജാഹിലുകളെ നേതാക്കന്മാരായി നിശ്ചയിക്കും. ഫയുസ്അലൂൻ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. സഭയുടെ നേതാവാണല്ലോ, അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കും. ഫയുഫ്തൂന ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. അങ്ങനെ അവർ അറിവില്ലാതെ, യാതൊരുവിധ അയൽവുമില്ലാതെ അവർ ഫത്വ നൽകുകയും അവർ സ്വയം വഴിപോക്കുകയും ജനങ്ങളെ വഴികടിലാക്കുകയും ചെയ്യും. ഇതൊന്നും എത്രയോ രംഗങ്ങൾ നമ്മൾ കാണുന്ന വിഷയമാണ്. മതവിഷയങ്ങളെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തിനധികം ഇപ്പൊ ദഅ്‌വ സംഘടനകളുണ്ട്, ദഅ്‌വത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സംഘടനകളുണ്ട്, അതിൽ അത് ലക്ഷ്യമായി മുന്നേറുന്ന സംഘടനകളുണ്ട്. പലപ്പോഴും നേതാക്കന്മാരോട് സഹോദര സലഫിയത്തിന്റെ ദഅ്‌വയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിൽ ഒരു പുസ്തകമെങ്കിലും നീ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ഇല്ല എന്നാണ് മറുപടി. എങ്ങനെയാണ് പിന്നെ ഒരു നേതൃത്വം കൊടുക്കുക? അപ്പോൾ ഇൽമാണ് നേതൃത്വത്തിന്റെ ഒന്നാമത്തെ സ്വഭാവമാണ്, ഒന്നാമത്തെ വിശേഷണം അതാണാവേണ്ടത്. നേതൃത്വം കൊടുക്കുന്നവർക്ക് അറിവുണ്ടായിരിക്കണം, അറിവില്ലാത്തവരാകാൻ പാടില്ല, വിജ്ഞാനമുള്ളവരായിരിക്കണം. ദീന് പഠിക്കുന്ന ഇനിയിപ്പോ ഓക്കെ, ചില ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു കഴിവുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവരെ നേതൃത്വത്തിലാക്കേണ്ട ഒരു വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് നല്ല അറിവുണ്ടാവും, പക്ഷെ രണ്ടാളെ നേതാവായിട്ട് വരാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ ഒരാൾ നേതാവായി വരികയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അയാൾ മതം പഠിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് കാണുക, നേതാവായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇത്രയും കാലം പഠിച്ചതും കൂടി ഇല്ലാതാവും. അവൻ പിന്നെ പരിപാടി വെക്കാൻ മാത്രമേ അവിടെ കേൾക്കാനുണ്ടാവില്ല. നമ്മളെല്ലാവരും പറയാറുള്ള പ്രശ്നമാണ്. ഇത് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിനെയാണ് ബാധിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായി ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതാരെയാണ് ബാധിക്കുക? മുസ്ലിം ഉമ്മത്തിനെയാണ് ബാധിക്കുക. രണ്ടാളുകളുടെ നേതാവായി നിങ്ങൾ വരികയും പിന്നെ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ ശക്തമായി പഠിച്ചേ തീരും. കാരണം നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ സാധാരണക്കാർ പിന്നെ എന്താ പറയുക, ഒരു വിലയില്ലാത്ത സത്യനിഷേധികളല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്, മറിച്ച് മുസ്ലിങ്ങളാണ്. അവർക്ക് ഹുറുമത്തുണ്ട്, അവർക്ക് പവിത്രതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ അറഫയുടെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നത്തെ ദിവസം ഏതാണ്, അതിന്റെ അറഫയുടെ പവിത്രം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സ്ഥലം ഏതാണ്, മസ്ജിദുൽ ഹറമിന്റെ പ്രദേശമാണത്, അവിടെയുള്ള പവിത്രം നിങ്ങൾക്കറിയാം. ഒരു മൃഗത്തിന് അവിടെ വേട്ടയാടി പിടിക്കാൻ പാടില്ല, ചോര ചിന്താൻ പാടില്ല. അതുപോലെ തന്നെ ഒന്നിനെ ഒരു മരം വെട്ടി മാറ്റാൻ പാടില്ല, ഒരു മരത്തിന്റെ ചില്ല പോലും ഒടിച്ചു കളയാൻ പാടില്ല. അത്ര പവിത്രമാണ് ഹറം പ്രദേശം. അത്ര പവിത്രമായ ആ ഹറമിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതുപോലെ മുസ്ലിമിന്റെ ശരീരവും അഭിമാനവും അവന്റെ രക്തവും ഹറാമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ദീന് പഠിക്കണം. അത് നിങ്ങളുടെ മേലുള്ള ഒന്നാമത്തെ അമാനത്താണ്. ചില ആളുകൾ പലപ്പോഴും അവർക്ക് ആത്മാർത്ഥതയുണ്ട്, നമുക്കതറിയാം. അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നേതൃത്വത്തിലെത്തുമ്പോൾ പല ആളുകളും കരയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ സങ്കടത്തോടുകൂടി ഇതിന്റെ മേത്തേക്ക് എന്നെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളുടെ
തേങ്ങൽ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള പ്രാപ്തി നിങ്ങൾ മതവിജ്ഞാനം തേടുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കണം. അന്ന് പരസ്യമായിട്ട് ചിലപ്പോൾ ചിലർക്ക് കരച്ചിൽ വരും ആൾക്കാരെ മുന്നിൽ നിൽക്കുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കരയേണ്ടത് എപ്പോഴാണ്? നമുക്ക് വിജ്ഞാനമില്ലാതെ, നമുക്ക് അറിവില്ലാതെ മുസ്ലിം ഉമ്മത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ നേതാവായി വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പഠിക്കണം. രണ്ടാളുകളുടെ നേതാവാണെങ്കിൽ നിങ്ങൾ തീരെ പഠിച്ചേ തീരൂ. അത് നിങ്ങളുടെ മേലുള്ള മാത്രം ബാധ്യതയല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. നേതാവായി കഴിഞ്ഞാൽ പിന്നെ ഇത്രക്കാരുടെ സ്വഭാവം എന്താണ്? ഫത്വയുടെ കാര്യത്തിലൊക്കെ അവരെന്ത് കയറി ഇടപെടും? ഒരു വിഷയം അറിയില്ല എന്ന് പറയില്ല. നിങ്ങൾ ഒരു മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയി വിചാരിച്ചിട്ട് ആ മണ്ഡലത്തിലുള്ള ആളുകളുടെ പ്രശ്നത്തിലൊക്കെ നിങ്ങൾ ഫത്വ കൊടുക്കണം എന്ന് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അവരെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ, നിങ്ങളുടെ കീഴിൽ വരുന്ന വിഷയങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അതല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചെയ്യാൻ പാടില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, പണ്ഡിതന്മാർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നമ്മൾ സത്വ പറയുക എന്നത് എന്തല്ല, ശരിയായ നിലപാടല്ല. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, വലിഹാദ യഖൂലു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഇതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. പലപ്പോഴും ഖുറാഫികളുടെ വായൻ ചീത്ത മാത്രം കേൾക്കുമ്പോഴാണ് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റി കേൾക്കലുള്ളൂ, ഇബ്നു തൈമിയനെ പറ്റി. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയപ്പെടാൻ ഏറ്റവും അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. ഇസ്ലാമിനെ ബാധിക്കുന്ന വിജ്ഞാനങ്ങളിൽ, എല്ലാ വിജ്ഞാനങ്ങളിലും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വളരെ പ്രാവീണ്യം കാണിച്ചിരുന്ന, മിക്ക വിഷയങ്ങളിലും വലിയ വിജ്ഞാനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ നോക്കിയാൽ മതി. നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സേവനം ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ മാത്രം നോക്കിയാൽ ഉസ്താദിന്റെ വില മനസ്സിലാവും. ഇമാം അസ്-സഹബി, ഇമാം ഇബ്നു ഖയ്യിം, ഇബ്നു റജബ്, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇനിയും പേര് പറയാൻ കുറെ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരാണ് അവരൊക്കെ. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, വൽ ഫിത്നതു ഇദാ വഖഅത് അജദൽ ഉഖലാഉ ഫീഹാ അൻ ദഫഇ സുഫഹാ. ഫിത്ന വന്നു കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വൽ ഫിത്നതു ഇദാ വഖഅത്, ഫിത്ന വന്നു കഴിഞ്ഞാൽ, അജദൽ ഉഖലാ, ബുദ്ധിയുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായ ആളുകൾ, അവർക്ക് വിഡ്ഢികളെ തടുക്കാനുള്ള ശക്തി ഇല്ലാതാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫിത്ന വന്നു കഴിഞ്ഞാൽ പിന്നെ അറിവുള്ളവർ വരെ മിണ്ടാതിരിക്കേണ്ടി വരും, പിന്നെ എല്ലാം നിയന്ത്രിക്കാരായിരിക്കും, അറിവില്ലാത്ത ആളുകളായിരിക്കും, അറിവുള്ളവർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെതിരായിരിക്കും ആളുകൾ വാളെടുത്തു വരിക. ഇത് പലപ്പോഴും ഫിത്നയുടെ സന്ദർഭത്തിൽ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ഈ അവസ്ഥ ഫിത്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേതാക്കന്മാർ മിക്കവാറും വിഡ്ഢികളായിരിക്കും. ആ സന്ദർഭങ്ങളിൽ ചിത്രം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അറിവുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അറിവില്ലാത്തവരെ തിരുത്താനും പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഫിത്നയുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. വത്തഖു ഫിത്ന, നിങ്ങൾ ഫിത്നകളെ സൂക്ഷിക്കണം. وَعْلَمُوا നിങ്ങൾ അറിയുക, അന്ന وَعْلَمُوا وَاتَّقُوا فِتْنَةً لَا تُصِيبَنَّ الَّذِينَ ظَلَمُوا مِنْكُمْ خَاصَّةً. ഫിത്ന വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിലെ അതിക്രമകാരികളെ മാത്രം നോക്കിയല്ല പിടികൂടുക, മറിച്ച് എല്ലാവരെയും പിടിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റില്ല. ഫിത്ന വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിൽ അതിക്രമകാരികളെ മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു ശിക്ഷ കൊണ്ട് പരീക്ഷിക്കുക, ഫിത്ന കൊണ്ട് പരീക്ഷിക്കുക, മറിച്ച് എല്ലാവരും പരീക്ഷിക്കുക, എല്ലാവർക്കും ഒരു ശിക്ഷ ഇറങ്ങുക. അതുകൊണ്ട് നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. എങ്ങനെ ഫിത്നയെ സൂക്ഷിക്കേണ്ടത്? ഫിത്ന വരുന്നതിന് മുന്നേ തന്നെ ഫിത്നയ്ക്ക് ഉണ്ടാകുന്ന കാരണങ്ങളിൽ പെട്ടതാണ് ഏത്? അറിവില്ലാത്ത ആളുകൾ നേതാക്കന്മാരായി വരികയാണ്. അതിന് തടയണം, സമ്മതിക്കാൻ പാടില്ല. ആരാണ് ഇവരൊക്കെ നേതാക്കന്മാരാക്കുന്നത്? നമ്മൾ തന്നെയാണ്. അറിവില്ലാത്തവരെ നേതാക്കന്മാരാക്കുക എന്നതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം.
അങ്ങനെ വിട്ടു നിന്നിട്ടില്ലെങ്കിലോ സ്വാഭാവികമായിട്ട് അവരുണ്ടാക്കുന്ന ദുൽമു കൊണ്ട് പിന്നെ ഫിത്തിനെ ബാധിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് ഫിത്തിനയുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നന്മ ചെയ്തവരെ ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ളവരെ മാത്രമല്ല അത് പിടികൂടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം മറ്റൊരു എടുത്തു പറഞ്ഞു, ദുൽമു ചെയ്യുന്ന ആളുകൾ, അതിക്രമം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളോട് അതിക്രമം ചെയ്യുന്ന ആളുകൾ, അവർ ദുൽമു ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് ശിക്ഷയായിട്ട് ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ശിക്ഷ ഇറങ്ങുന്നത്, പക്ഷെ എല്ലാവരെയും അത് ബാധിക്കും. കാരണം എന്താണ്? فَيَعْجِزُ عَنْ رَدِّهَا حِينَئِذٍ بِخِلَافِ مَا لَوْ مَنَعَ الظَّالِمُ ابْتِدَاءً فَإِنَّهُ كَانَ يَزُولُ سَبَبَ الْفِتْنَةِ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇങ്ങനെയാണ്, ഒന്നുകൂടി മനസ്സിലാക്കുക, അറബി പെട്ടെന്ന് അർത്ഥം പറയുമ്പോൾ ബുദ്ധിമുട്ട് വരാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാലിമീങ്ങളായ അതിക്രമം ചെയ്യുന്ന ആളുകളെ അവരുടെ അതിക്രമത്തിൽ തടഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഒരുമിച്ച് ശിക്ഷ പിടികൂടും. കാരണം എന്താണ്? അവർ ദുൽമു ചെയ്യുന്ന സന്ദർഭത്തിൽ നേതാക്കന്മാർ, നിഷ്കളങ്കരായ വ്യക്തികളോട് ദുൽമു ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തടഞ്ഞിട്ടില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെയും പിടികൂടും. കാരണം ആരാണ് ഇവരെ നേതാക്കന്മാരൊക്കെ? നമ്മൾ തന്നെ. പിന്നെ അവർ ചെയ്യുന്ന ദുൽമിനും ഉണ്ടാതിരിക്കുന്നവരാണ് നമ്മൾ തന്നെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ മാത്രമല്ല ശിക്ഷിക്കുക, മറിച്ച് നിങ്ങൾക്ക് കൂടി ശിക്ഷയുണ്ടാകും. ഈ വിഷയത്തിൽ അനേകം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില ഹദീസുകൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് പഠിക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പ്രധാനിയായ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാകുന്നു സത്യം. എന്ന അറബിയിൽ പറഞ്ഞാൽ ശക്തമായ കൽപ്പനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബിയിൽ നിന്ന് എത്ര ഒരു കാര്യം ഊന്നി പറയാൻ വേറൊരു ഭാഷയിൽ സാധിക്കുകയില്ല. ല തഅമുറുന്ന എന്ന് പറയാം, ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായി ചെയ്യണം, ചെയ്തേ തീരൂ. പിന്നെ ല തഅമുറുന്നല്ല പറഞ്ഞു, മറിച്ച് ല തഅമുറുന്ന. നൂന് കട്ടിയിൽ പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ശക്തമായിട്ടുണ്ട്, നിങ്ങൾ എന്തു വന്നാലും നിർബന്ധമായും നിങ്ങൾ എന്തു ചെയ്യണം? തഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിച്ചേ തീരും. ഒരു നിലക്ക് നിങ്ങൾക്ക് ഒഴിവ് കഴിയില്ല. ല തഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹൗന അനിൽ മുൻകർ, തിന്മ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. أو لا يوشك أن الله أن يبعث عليكم عقابا من السماء. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തു നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കും. ثم لتدعنه, അങ്ങനെ നിങ്ങൾ, ثم لتدعنه, പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ فلا يستجيب لكم, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഇത് വലിയ പാഠമാണ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഫിത്ര ഉണ്ടായപ്പോൾ നമ്മൾ എത്ര പേർ വിളിച്ചു പ്രാർത്ഥിച്ചു, നമ്മൾ പലരും എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഫിത്ര അവസാനിക്കുന്നില്ല? ഓരോ ദിവസവും കൂടുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നത്? നമ്മുടെ ഇടയിൽ നടക്കുന്ന ഫിത്നകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന അതിക്രമങ്ങൾ, അതാരുടെ ഭാഗത്തു നിന്നായാലും, നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും, അനുയായികളുടെ ഭാഗത്തു നിന്നായാലും, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗ്രൂപ്പായി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒപ്പമുള്ളവർ എന്ത് ചെയ്താലും അതൊക്കെ എന്താണ്? ഏറ്റവും വലിയ അമൽ സ്വാലിഹാത്താണ്. എനിക്കെതിരായി നിൽക്കുന്നവൻ എന്ത് ചെയ്താലും അതിനേക്കാൾ വലിയ തിന്മ ലോകത്തില്ല എന്നാണ് ആളുകളുടെ സ്വഭാവത്തിന്റെ, ആളുകളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും പലപ്പോഴും കാരണം. നമ്മളൊപ്പമുള്ളവർ എന്ത് ചെയ്താലും ഒന്നും മുൻകൂല, അതിൽ നമ്മൾ പ്രതികരിക്കുകയില്ല.
അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാലോ? പ്രതികരിച്ചാൽ അവനെതിരെ പ്രതികരിക്കും. എന്നാൽ തിന്മക്കെതിരെ പ്രതികരിക്കുകയില്ല. ആ തിന്മയെ തിരുത്തുന്നവനോടാണ് പറയുക, ഇതിന്റെ അടുത്തന്നെ ഫിത്തറുണ്ടാക്കാൻ വന്നിട്ടാണ് നിങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, നമ്മുടെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം തിരുത്തലുകൾ വരുത്തേണ്ടത്, എന്നിട്ടാണ് നമ്മൾ ശിർക്കിന് മുന്നിൽ നിൽക്കേണ്ടത്. എന്റെ അർത്ഥം ശിർക്കിനെതിരുള്ള ദാവത്ത് അവസാനിപ്പിച്ച് ഇതിന്റെ അടുത്തന്നെ നിൽക്കണം എന്നല്ല, മറിച്ച് നമ്മൾ സ്വയം ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദാവയിലേക്കാണ്. അല്ലെങ്കിൽ അതിന് ഫലം കാണുകയില്ല. ആളുകൾ പറയുക, ആദ്യം നിങ്ങൾ തന്നെ പോയി നന്നാവും, എന്നിട്ട് ബാക്കി ഞങ്ങൾ ഉപദേശിച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് നമുക്കിടയിലെ പ്രശ്നങ്ങൾ തിരുത്തുക എന്നത് ഏറ്റവും വലിയ തർബിയത്താണ്, ഏറ്റവും വലിയ നന്മയുള്ള പ്രവർത്തനമാണ്. സ്വയം നമുക്കിടയിലെ തെറ്റുകൾ തിരുത്തുക എന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഇന്നലെ വരെ നമ്മളൊപ്പമായിരുന്നപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെ എന്താണ്? ഏറ്റവും നല്ല കാര്യമായിരുന്നു. ഇന്നവൻ നമ്മളത് മാറിക്കഴിഞ്ഞാലോ? ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരുത്തേണ്ടത്. ചില ആൾക്കാർ പറയല്, അപ്പൊ പിന്നെ ഇന്നലെ നമ്മളൊപ്പം ആയതുകൊണ്ട് ഇനി ഇന്നും പറയാൻ പാടില്ല എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ നമ്മളൊപ്പം ആയതുകൊണ്ട് നമ്മൾ തെറ്റിയിരുത്തില്ല, അപ്പൊ ഇന്ന് നമ്മളൊപ്പം ആയതുകൊണ്ട് നമ്മൾ എതിർക്കുന്നതുകൊണ്ട് നമ്മൾ തെറ്റിയിരിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. മറിച്ച് ഇന്നലെയെ നമ്മൾ തെറ്റി തിരുത്തേണ്ടതാണ്. ചില ആൾക്കാർ അങ്ങനെ പറയരുത്. ചില ആളുകളോട് ഞാൻ പറഞ്ഞപ്പോ, സംഘടനയിൽ മുന്നേ ഉണ്ടായിരുന്ന തെറ്റുകൾ ആ സമയത്ത് നമ്മൾ തിരുത്താതെ പിന്നീട് നമ്മൾക്ക് എതിരായിട്ടൊരു ഗ്രൂപ്പായി അവർ മാറിയപ്പോൾ മാത്രം നമ്മൾ അവരെ ആക്ഷേപിക്കുക എന്ന് ശരിയല്ല. അന്ന് നമ്മളെ നേതാക്കന്മാരായിരുന്ന ആൾക്കാരെ അന്ന് നമ്മൾ ബഹുമാന്യനും സർവസമ്മതനും നീതിമാനും സത്യസന്ധനും എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയ ആളുകൾ ഇന്ന് നമുക്കെതിരാകുന്ന ശേഷം മാത്രം അവർക്കെതിരെ തിരിയുന്നത് എന്തല്ല, ശരിയല്ല എന്ന് പറഞ്ഞ ചില ആളുകൾ ചോദിച്ചു. അപ്പൊ അന്ന് അവർ നേതാക്കന്മാരെ എന്നതുകൊണ്ട് ഇനി ഇന്നൊന്നും ഉണ്ടാൻ പാടില്ല എന്നാണ്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മറിച്ച് അന്നേ നമ്മൾ തിരുത്തേണ്ടതായിരുന്നു, ശരിയായ രൂപത്തിൽ നമ്മൾ തിരുത്തേണ്ടതായിരുന്നു. അതിന്റെ അർത്ഥം പുറത്തു പോയിട്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കണം എന്നല്ല, മറിച്ച് ഉള്ളിൽ തിരുത്തണം. പറയാൻ സാധിക്കുന്നവർ പറയണം, മിണ്ടാതിരിക്കരുത്, തെറ്റുകൾ തിരുത്താതിരിക്കരുത്. ഈ വിഷയത്തിൽ ഏറ്റവും നിങ്ങൾക്ക് വ്യക്തത നൽകുന്ന ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഥലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖി ഫീഹാ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളുടെയും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ധിക്കരിക്കുന്ന ഒരാളുടെയും ഉപമ ഏതുപോലെയാണ്? كمثل قوم استهموا على سفينه ഒരു വിഭാഗം ആളുകൾ അവർ ഒരു കപ്പലിൽ കയറുകയാണ്. അപ്പൊ കപ്പലിൽ കയറുന്നതിന് മുന്നേ പണ്ടത്തെ സ്വഭാവം തന്നെ, രണ്ട് തട്ടുണ്ടാവും കപ്പലിന്. അപ്പൊ മേലത്തെ തട്ടിൽ ആരാണ്, താഴത്തെ തട്ടിൽ ആരാണ് എന്നത് അവർ നറുക്കെടുത്തിട്ടാണ് തീരുമാനിക്കുക. അപ്പൊ അവർ നറുക്കെടുത്തു, കപ്പൽ നേരെ ആരൊക്കെ പോകണം, താഴത്തെ ആരൊക്കെ കിടക്കണം. അങ്ങനെ നറുക്കെടുത്തപ്പോൾ അവർ ചില ആളുകൾക്ക് എന്ത് കിട്ടി? മേലത്തെ തട്ട് കിട്ടി. വേറെ ചില ആളുകൾക്ക് താഴെയാണ് സ്ഥലം കിട്ടിയത്. ആ കപ്പലിലെ സംവിധാനം എങ്ങനെയായിരുന്നു? കുടിവെള്ളം മേലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ താഴത്തുള്ളവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അവർ മേലോട്ട് പോകണം, എന്നിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കണം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഫഖാലു ലവ് അന്ന ഖറഖ്ന ഫീ നസീബിന ഖറഖൻ വലം നുഗ്ദി മൻ ഫൗഖന. നമ്മൾ ഏതായാലും വെള്ളത്തിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ കപ്പലിന്റെ അടിയിൽ നമ്മൾ കുറച്ച് ചെറിയൊരു ഓട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, മേലുള്ള ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, നമുക്ക് അടിയിൽ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കാം എന്ന് താഴെയുള്ള ആളുകൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ യത്രുകൂഹും വമാ അറാദു ഹലകു ജമീഅ. മേലെയുള്ള ആളുകൾ, മേലെ തട്ടിലുള്ള ആളുകൾ താഴെയുള്ളവരെ വെറുതെ വിടുകയും അവരുടെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവരെ തടയാതിരിക്കുകയും ചെയ്താൽ ഹലകു ജമീഅ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് നശിക്കും. അതല്ല, വഇൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ. എന്നാൽ മേലെയുള്ള ആളുകൾ
താഴെയുള്ളവരുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവരെ തടഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് രക്ഷപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ ഒന്ന് നോക്കൂ. ഇത് ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് കയറിയ കപ്പലാണ്. ഈ കപ്പൽ മുസ്ലിം ഉമ്മത്തിന്റെ കപ്പലാണ്. ഈ ഉമ്മത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ തിരുത്തിയിട്ടില്ലെങ്കിൽ വേറുള്ളൊരു പുറത്ത് വന്നിട്ട് ക്രിസ്ത്യാനികൾ പാതിരിമാരെ സംസാരിക്കും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട്? ഒരിക്കലുമല്ല. നമ്മൾ തന്നെ സംസാരിച്ചേ തീരൂ, നമ്മൾ തന്നെ തിരുത്തിയേ തീരൂ. അതിൽ ആദ്യം തിരുത്തേണ്ടത് ശിർക്കാണ്. മുസ്ലിം ഉമ്മത്തിൽ നടമാടുന്ന ശിർക്ക് നമ്മൾ തിരുത്തണം. ഇല്ലെങ്കിൽ ഈ കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോകും. നമ്മൾ മാറി നിൽക്കുന്നില്ല. തൗഹീദ് ചെയ്തവര് മാത്രം മാറി നിന്ന് ശിർക്ക് വന്നവരെ മാത്രം ഓരോ വീട്ടിലും ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിത്രം കൊണ്ട് പിടിക്കുകയില്ല. പക്ഷെ നമ്മളെല്ലാവരെയും പിടിക്കും. ആ മുസ്ലിം ഉമ്മത്തിനുള്ളിലെ തന്നെ മറ്റൊരു കപ്പലാണ് ഞാൻ പറഞ്ഞ ഒരു കക്ഷിയായി മാറി നിൽക്കാന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മറ്റൊരു ഉദ്ദേശത്തിലാണ് ഞാനത് പറയുന്നത്. സലഫികൾ അവർ വേറൊരു സമൂഹമാണ് എന്ന് പറഞ്ഞാൽ ബിദഅത്തുകളിൽ നിന്നും കുഫറുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. അവർക്കിടയിലെ സ്വഭാവപരമായ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മെനഹജിയായ പിഴവുകൾ, ദഅവയുടെ രംഗങ്ങളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ നമ്മളാണ് തിരുത്തേണ്ടത്, വേറുള്ള ആളുകളല്ല. നമ്മളാണ് തിരുത്തേണ്ടത്. ഇല്ലെങ്കിൽ ഈ കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോകും. ഇല്ലെങ്കിൽ ഈ കപ്പൽ ഒന്നാകെ തകർന്നു പോകും. അതുകൊണ്ട് നമുക്കിടയിലെ പ്രശ്നങ്ങൾ നമ്മൾ തിരുത്തിയേ തീരും. പല ആളുകളും അങ്ങനെ തിരുത്തുന്നതിനെ ഒരിക്കലും ഫിത്ര ഉണ്ടാക്കരുത്. ഇങ്ങനെ എന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, പലരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇതൊരു നസീഹത്താണെന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. പല ആളുകളും അപ്പൊ തന്നെ പറയും അവനെ ഇപ്പൊ നോക്കിയാലും ഫിത്ര ഉണ്ടാക്കാനാണ് ഉദ്ദേശം. അല്ലാഹു അള്ളാഹു അറിയാൻ എന്റെ ഉദ്ദേശം എന്താണ്. അതിൽ ഇങ്ങനെ പറയുന്നവരുടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ അറിയാം. നമ്മളെ തിരുത്താനെങ്കിൽ ഖുറാഖുകളൊന്നും പ്രസംഗിക്കൂ, നമ്മളതിനെ തിരുത്തണ്ടേ? സഹോദരന്മാരെ, നമുക്കിടയിലെ തർബിയത്താണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഗൗരവമുള്ളത്. കാരണം നമ്മൾ ശരിയായി കഴിഞ്ഞാലേ നമ്മുടെ ദാവക്ക് ഫലം കാണുകയോ, ഇല്ലെങ്കിൽ ദാവക്ക് ഫലം ഉണ്ടാവില്ല. നമ്മുടെ പ്രബോധനത്തിന് ആളുകൾ സ്വീകരിക്കുകയില്ല. ആളുകൾ ആദ്യം പറയും നിങ്ങളുടെ ഇടയിലുള്ളവരെ നന്നാക്കിയിട്ട് വന്നു പറയും. അതായത് ജനങ്ങൾ നമ്മളെ വിലയിരുത്തും. നമ്മൾ ആദ്യം ശരിയാകണം. തൗഹീദി ദഅവയുടെ കാര്യത്തിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ഇല്ലെങ്കിൽ നമ്മളെ ഒന്നാകെയാണ് ഇത് ബാധിക്കുന്നത്. എത്ര നന്നായിട്ട് ഒരാൾ പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ആ നാട്ടിലുള്ള സലഫികൾ നന്നാവും. പ്രസംഗിച്ചവൻ അന്ന് പ്രസംഗിച്ച് തിരിച്ചു പോകും. ബാക്കിയുള്ളവർ സലഫികത്തിന്റെ വിലയിരുത്തി നിങ്ങൾ നോക്കിയിട്ടാണ്, നിങ്ങളുടെ സ്വഭാവം നോക്കി, നിങ്ങളുടെ സംസാരം നോക്കിയിട്ടാണ്. അതുകൊണ്ട് സഹോദരന്മാര്, നമ്മൾക്കിടയിലുള്ള തർബിയ, നമ്മുടെ വൈജ്ഞാനികമായ നിലവാരം അത് ഉയരേണ്ടതുണ്ട്. അതെപ്പോഴും താഴെക്കിടയിൽ കിടക്കാൻ പാടില്ല. നമ്മൾ പഠിക്കുകയും മുന്നേറുകയും ചെയ്യണം, എന്നാലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ആളുകൾ പറയാറുള്ളത്, ആളുകൾ മറുപടി പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഖുറാഫ് എടുത്തത് തെറ്റ് വേണ്ടത് അത് പൊക്കി പിടിച്ച് അതിന് മറുപടി പറയാനും അതിനെ ആക്ഷേപിക്കാനും ഒക്കെ എല്ലാവരും റെഡിയാണ്. പക്ഷേ തൗഹീദിന്റെ വിഷയം അഴിമിയായി വിജ്ഞാനപരമായി ഇന്ന ഇന്ന കാര്യങ്ങൾ അള്ളാഹുല്ലാത്തവരും വിളിച്ച് പ്രാർത്ഥിക്കൽ, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് തെറ്റാണ്, ഇതൊന്നും ആളുകൾ പറയുന്നില്ല. പക്ഷെ കേവലം ഒരു കക്ഷി എന്ന നിലക്ക് അപ്പുറത്തെ കക്ഷിയിലുള്ളവൻ ഇന്നത് ചെയ്തില്ലേ, അവൻ ഇന്നെ പ്രശ്നങ്ങളില്ലേ, അവൻ കണ്ടില്ല ഇന്നലെ മാറി ഇന്നലെ ഇങ്ങനായി, ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ ആ സംസാരം മാറ്റി വെച്ചിട്ട് തൗഹീദ് ഇന്നതാണ്, തുടർന്ന് പോലെയുടെ ദാവ നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ദാവത്തെയാണ്. പല ആൾക്കാരും പറഞ്ഞു നമ്മളിപ്പോഴും ഉമർവലിയുടെ മനഹജില്ല, ഉമർവലിയുടെ മനഹജില്ല എന്ന് വാശിയോട് പറയാം. എന്തായിരുന്നു ഉമർവലിയുടെ മനഹജ്? ഇവിടെ നിങ്ങളുടെ അടുത്ത പ്രദേശമാണ് പാട്ന. അവിടെ പോയപ്പോ എന്നോട് കുറച്ചാളെ, ഞാൻ അവിടെ ഉമർവലി വലിയ ബന്ധമുള്ള സ്ഥലമായിരുന്നു. അദ്ദേഹം അവിടെ ക്ലാസ് എടുത്തിരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ രീതി തന്നെ എങ്ങനെയായിരുന്നു? ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ 40 ദിവസമോ 30 ദിവസമോ ഒക്കെ എന്ത് ചെയ്യും? ഈ തബ്ലീഗാരെ പോലെ അംഗീകരിക്കണം. മറിച്ച് 30 or 40 ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യും? അദ്ദേഹം അവിടെ നിൽക്കും. ആ നാട്ടിൽ നിന്ന് പിന്നെ എല്ലാ ദിവസവും അവിടെയുള്ള പള്ളിയിലോ ഏതെങ്കിലും ഒരു വീട്ടിലോ വെച്ചിട്ട് ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കും. 40 ദിവസം കഴിഞ്ഞ് ഇപ്പം തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു 10-15 ആൾക്കാരെങ്കിലും എന്താ ഉണ്ടാവും? നല്ലപോലെ മാറിയിട്ടുണ്ടാവും. ഇതാണ് ദഅവ എന്ന് പറഞ്ഞത്. ഇതായിരുന്നു ദഅവ. ഇങ്ങനെയാണ് ദഅവ. ഇന്നങ്ങനെ 40 ദിവസം പരിപാടി വെച്ച് നമ്മളെത്ര ആൾക്കാരിരിക്കും? പുറത്തുള്ളവരെ ഞാൻ നമുക്ക് പിന്നെ ഒഴിവാക്കാം. നമ്മളെത്ര പേരിരിക്കും അങ്ങനെ പഠിക്കാൻ വേണ്ടി 40 ദിവസത്തേക്ക് മാറിയിരിക്കാം? അങ്ങനെ 40 or 30 or 40 എന്നുള്ള ദിവസത്തിനൊരു പ്രത്യേകതയായിട്ട് പറയില്ല. ഇതാണ് ശരിയായ ദഅവ. ഒരു നാട്ടിൽ അയിമ പ്രചരിപ്പിക്കുക, അതോടുകൂടി ശരിക്കില്ലാതാവും.
ഷിർക്കിനുള്ള ഏറ്റവും വലിയ അടി എന്താണ്? ഇൽമ് പ്രചരിപ്പിക്കുക എന്നതാണ്. ഞാൻ ഇവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ലിബിയയിലെ സംഭവം. ലിബിയയിൽ ആ സലഫി സഹോദരന്മാർ ചെയ്തത് വേറൊന്നുമല്ല, ബാക്കിയുള്ളവരെ ക്ലിപ്പ് കാണിക്കലൊന്നും ചെയ്തിട്ടില്ല, കിതാബ് തൗഹീദിലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. 200 ജാറകളാണ് ഖദ്ദാഫി കൊല്ലപ്പെട്ടതിന് ശേഷം ആ നാട്ടിൽ തകർക്കപ്പെട്ടത്. കുറെ മുന്നുള്ള കണക്കാണ്, ഇപ്പോഴത്തെ കണക്ക് എനിക്കറിയില്ല. ഇതാണ് ദഅവ എന്ന് പറഞ്ഞാൽ. ഇൽമ് നിങ്ങൾ പ്രചരിപ്പിച്ചു കൊടുക്കുക, ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും അള്ളാഹുവാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടുക്കാൻ സാധിക്കുന്ന ഏത് മുസ്ലിമാണുള്ളത്? ഒരായത്ത് നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ ഖുറാഫിയതിന് ന്യായം പറയും, രണ്ടാമത്തെ ആയത്ത് ചൊല്ലിക്കൊടുക്കപ്പോ അപ്പൊ അതിനൊന്ന് ന്യായം കാണും, മൂന്നാമത്തെ ആയത്ത് ചൊല്ലിക്കൊടുക്കും നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഷിർക്ക് വലിയ ഗൗരവമുള്ള തിന്മയാണ് എന്ന് ഖുർആനിലെ തലങ്ങും വരുമ്പോൾ ആയത്തുകളുണ്ട്. ഏതെങ്കിലും 5-ാമത്തെയോ 10-ാമത്തെയോ 11-ാമത്തെ ആയത്തിലായിരിക്കും ചിലപ്പോൾ മാറും. കാരണം അള്ളാഹുവിന്റെ ആയത്ത് നമ്മളെ ഡയലോഗല്ല, നമ്മളെ വർത്താനല്ല, അള്ളാഹുവിന്റെ ആയത്ത്. അത് മാറ്റം ഉണ്ടാക്കും, അത് ആർക്കൊക്കെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്? ഖുറൈശി തറവാട്ടിലെ എല്ലാ നിലക്കും തെമ്മാടിത്തമുണ്ടാക്കി നാട്ടിൽ പ്രശ്നമുണ്ടാക്കി ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് മാറ്റം ഉണ്ടാക്കി, അവരെ മനസ്സുകൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ മനസ്സ് മാറ്റാതിരിക്കും. ഇപ്പോഴും പല ആളുകളും പറയുന്നുണ്ട്, മക്കയിലുള്ള ചില ആളുകൾ ഗൾഫിൽ പോയവർക്കറിയാം, അവർ പലരും പറയാറ് ഞാൻ പോയിട്ടില്ല, പലരും പറയാറുണ്ട് അവിടെയുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്, അവരുടെ മനസ്സിന്റെ കട്ടി. പ്രത്യേകിച്ച് മക്കയുടെ പരിസരങ്ങളിലുള്ള താമസിക്കുന്ന അറബികളായ ആളുകൾ, അവരുടെ മനസ്സിന്റെ കട്ടി വല്ലാത്തതാണ്, ഒരു കരുണ ഉണ്ടാവുക. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനോടി മാറ്റിയെടുത്തത്. അപ്പൊ പിന്നെ ഈ നാട്ടിലുള്ള ആളുകളെ മാറ്റാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്? നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ നമ്മുടെ വഴി ഇങ്ങനെയായിരിക്കണം. ആയത്തുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഇൽമ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പ്രചരിപ്പിക്കും, തൗഹീദ് ഏറ്റവും നന്നായി തഴച്ചു വളർന്ന് നിൽക്കുക കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് തർബിയ, ഇങ്ങനെയാണ് ഇസ്ലാഹ് നടത്തേണ്ടത്, ജനങ്ങളെ മാറ്റിയെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒരു 5 ആളുകളെ നിങ്ങൾ 5 ഖുറാഫികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യാം. ഇതിനൊന്നും സർക്കിളുകൾ വരുന്ന കാത്തുകല്ല, 5 ആൾക്കാരെ നിങ്ങൾ ടാർജറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് ക്ഷണിക്ക ചായ കൊടുക്കുക, കിതാബ് തൗഹീദിലെ ആദ്യത്തെ അധ്യായം പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത് വളരെ എളുപ്പമാണ്, നിങ്ങൾ വലിയ പ്രസംഗമൊന്നും നടത്തണ്ട, ആ അധ്യായത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളെ വാക്ക് കേൾക്കുന്ന 2 ആൾക്കാരെങ്കിലും നാട്ടിലുണ്ടാവില്ലേ, ആ 2 ആൾക്കാരെ വിളിക്കുക, വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തിയാൽ ചായ കൊടുക്കുക. എന്നിട്ട് കിതാബ് തൗഹീദിലെ ആദ്യത്തെ അധ്യായം പുസ്തകം ഒന്നും മറച്ചു വെക്കണം മുന്നിൽ, ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ 1-ാമത്തെ അധ്യായം തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ്, ഇന്ന ഇന്ന ആയത്തുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ആയത്തുകൾ നിന്ന് തെളിവ്. അത് ഏറ്റവും ലളിതമായ നിങ്ങളുടെ നാടൻ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ നാട്ടിലെ ഭാഷ ഏതാണ് അത് അവന് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു പ്രസംഗം നിങ്ങൾ നടത്തണ്ട, ഇങ്ങനെ ഒരു നാട്ടിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 5 സലഫികളുണ്ടെങ്കിൽ 5 പേരിത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ 1-2 വർഷത്തിനുള്ള എത്ര സലഫികൾ ഉണ്ടായി, അവിടെ എത്ര തൗഹീദിന്റെ ആളുകൾ ഉണ്ടായി. അവര് പിന്നെ നമ്മളോടൊപ്പം നിൽക്കാതിരിക്കട്ടെ, ഒപ്പം നിൽക്കട്ടെ, എന്താകട്ടെ, ഒരു നരകത്തിന് രക്ഷപ്പെട്ടില്ലേ, നമുക്ക് കിട്ടേണ്ട പുണ്യം കിട്ടിയില്ലേ. ഇങ്ങനെയാണ് തൗഹീദ് ദാവ നടക്കേണ്ടത്. അള്ളാഹുവിന്റെ ആയത്തുകൾ റസൂലുള്ളാഹിന്റെ ഹദീസ്, അതിനോട് ആർക്കും എതിർ പറയാൻ പറ്റും. ഞാൻ പറയണടാ ജാർത്തി പോരുന്നത് പറഞ്ഞാൽ പോയി പണിയൊക്കെടാൻ പറ്റും, പക്ഷെ റസൂലുള്ള പോരുന്നത് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു മുസ്ലിമിനെ തടുക്കാൻ പറ്റില്ല. ചിലപ്പോ 1-ോ 2-ോ ഹദീസുകൾ ആയത്തുകൾ കേൾക്കുമ്പോൾ ന്യായീകരണം പറയാൻ പറ്റും, പിന്നെ അവന്റെ മനസ്സിൽ കൊള്ളും ഇത് ഇവൻ പറയുന്നല്ല അള്ളാന്റെ റസൂലാണ് പറയുന്നത്. റസൂലിനോട് സ്നേഹമുള്ളവരുടെ ഒക്കെ മനസ്സുമാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള ദാവ എന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് ശ്രമിക്കാൻ തയ്യാറാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ മാറ്റം കാണാൻ സാധിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര നല്ല ഉപമയിലൂടെ പറഞ്ഞു, ഒരു കപ്പലിന്റെ ഉപമയെന്ന് പറഞ്ഞു. ഈ ഉമ്മത്തിന് ഓട്ടയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അത് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി ഈ നാട്ടിലെ ഇൽമ് പ്രചരിപ്പിക്കുക എന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹുദൈബത്തു ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു,
إن كان الرجل ليتكلم بالكلمة على عهد رسول الله صلى الله عليه وسلم فيصير منافقا ഞങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു വ്യക്തി ചില വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫയസീറു മുനാഫിഖൻ അവനെ ആളുകൾ മുനാഫിഖായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ വഇന്നി ലഅസ്മഉഹ മിൻ അഹദികും ഫിൽ മഖഅദിൽ വാഹിദി അർബഅ മറാത് എന്നാൽ അന്ന് ഞങ്ങൾ അത്ര ഗൗരവത്തിൽ കണ്ടിരുന്ന വാക്കുകൾ ഇന്ന് നിങ്ങളുടെ ഒപ്പം കുറച്ചു നേരം ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ നാലിലധികം തവണ അല്ലെങ്കിൽ ഒറ്റ ഇരുത്തത്തിൽ തന്നെ നാല് തവണയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് കേൾക്കുന്നത് അന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയാളെ മുനാഫിഖ് എന്ന് വിളിക്കുമായിരുന്നു അത്ര ഗൗരവമുള്ള വാക്കുകൾ നിങ്ങൾ ഇന്ന് ഒരു പേടിയില്ലാതെ ഒറ്റ ഇരുത്തത്തിൽ തന്നെ നാല് തവണയൊക്കെയാണ് പറയുന്നത് ഒരു പേടിയില്ല അതുകൊണ്ടല്ല തഅമുറു നബി മഅറൂഫ് നിങ്ങൾ നന്മ കൽപ്പിക്കണം വല തൻഹൗന അനിൽ മുൻകർ തിന്മ നിങ്ങൾ വിരോധിക്കണം എന്താണ് നന്മക്ക് മഅറൂഫ് തിന്മക്ക് മുൻകർ എന്ന് പറയാനുള്ള കാരണം മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് എന്നാണ് മുൻകർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തത് എന്നാണ് എന്താ അങ്ങനെ പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നന്മ എന്നാൽ അത് മഅറൂഫായി എല്ലാവർക്കും അറിയാം തിന്മ എന്നാൽ മുൻകർ ഒരാൾക്കും അറിയാത്തതാണ് തിന്മ എന്ന് ആരും ചെയ്യുകയില്ല വളരെ കുറവ് എപ്പോഴെങ്കിലുമൊക്കെ കണ്ടാലേ അതുകൊണ്ട് നന്മ ലതഅമുറുന്ന ബിൽ മഅറൂഫ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ കൽപ്പിക്കണം പറയാൻ നിങ്ങൾക്ക് അറിയുന്നത് നന്മയാണത് എന്നുള്ളത് മുഴുവൻ നന്മയാണ് വലതൻഹൗന അനിൽ മുൻകർ നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം ഇപ്പൊ എന്തായിരുന്നു സഹാബികൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു കാലം വരും അന്ന് മഅറൂഫ് മുൻകറാവും മുൻകർ മഅറൂഫാവും നന്മ തിന്മയായി മാറും തിന്മ നന്മയായി മാറും എന്നങ്ങനെയാണ് എത്രയോ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നന്മയായിരുന്ന കാര്യങ്ങൾ പലതും ഇന്ന് എന്താണ് ആളുകൾക്ക് തിന്മ അതിൽ ആളുകൾക്ക് ഇന്ന് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നാൽ അവിടുത്തെ കാലഘട്ടത്തിൽ തിന്മയായി പരിഗണിക്കേണ്ട മുൻകറായി പരിഗണിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അറിയാതിരുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം ഇതെങ്ങനെ ഉണ്ടായത് ആളുകൾ തെറ്റിതിരുത്തുന്നതിൽ നിന്ന് മാറുന്നു പോയി എന്നിട്ട് ആ സഹാബി പറയുകയാണ് ഹുദൈഫത്തു ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു വലതഹാദ്ദുൻ അലൽ ഖൈർ നിങ്ങൾ നന്മകൾക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കണം ശക്തമായ പ്രേരണ നിങ്ങൾ നന്മക്ക് നൽകണം ഒരാളോട് നന്മ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ ഔ ലയുസ്ഹിതന്നകുമുല്ലാഹു ജമീഅൻ ബിഅദാബിൻ അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മുഴുവൻ അള്ളാഹു ശിക്ഷ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ കൊണ്ട് അവന്റെ കോപം ഇറക്കുന്നതാണ് ഔ ലയുമറന്നു അലൈക്കും ശിറാറക്കും അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്ന രൂപം എങ്ങനെയായിരിക്കും നിങ്ങളിലെ ഏറ്റവും മോശം ആളുകളെ നിങ്ങളുടെ നേതാക്കന്മാരായി മാറ്റും നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ നേതാക്കന്മാരായിരിക്കും ആരായിരിക്കും നമ്മളുടെ ഏറ്റവും മോശം ആൾക്കാരായിരിക്കും നമ്മൾ കാരണം ഉണ്ടാവും വേറെ ആരെയും അതിന് കുറ്റപ്പെടുത്തണം നേതൃത്വം മോശമാവുന്നത് എപ്പോഴാണ് നമ്മൾ നന്നായിട്ട് തരില്ല നമുക്ക് യോജിച്ച നേതൃത്വത്തിന് അത് നമുക്ക് തരും നമ്മൾ ആത്മാർത്ഥതയുള്ളവരും ഈ ഉമ്മത്തിനെ സേവിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതേപോലത്തെ നേതൃത്വത്തിന് കിട്ടും അതല്ലെങ്കിലോ നമുക്ക് യോജിച്ച നേതൃത്വത്തിന് കിട്ടും അതുകൊണ്ട് സഹോദരന്മാരെ നേതൃത്വം നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ സൗകര്യം തരും എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു പറയാൻ സുമ്മ യദ്ഉ ഖിയാറുക്കും ഫലാ യസ്തജാബു ലക്കും നിങ്ങൾ ഏറ്റവും മോശമുള്ള ആളുകളെ നിങ്ങളെ നേതാക്കന്മാരായി മാറ്റുമെന്ന് മാത്രമല്ല നിങ്ങളിലെ ഏറ്റവും നല്ല ആളുകൾ പ്രാർത്ഥിക്കും അള്ളാഹുവിനോട് ഫലാ യസ്തജാബു ലക്കും പക്ഷെ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല ഇതിനേക്കാൾ വലിയ ഫിത്തനിങ് വേറെ ഉണ്ടോ ഇതിനേക്കാൾ വലിയ ഫിത്തനിങ് സമൂഹത്തെ ബാധിക്കാനുണ്ടോ സമൂഹത്തിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്പാടി ആ സമൂഹത്തിലെ ഏറ്റവും നല്ല ആളുകളോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല ഇതിനേക്കാൾ വലിയൊരു ഫിത്തനിങ് സമൂഹത്തെ ബാധിക്കാനുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട്
നമ്മൾ മാറിയേ തീരും, നമ്മൾ തിരിച്ചു പോയേ തീരും. നമുക്ക് കുറേ മുൻഗാമികൾ ഉണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ സലഫി രംഗത്ത് നിലനിന്നിരുന്ന കെ എം മൗലവി, കെ എം മൗലവിയുടെ ഒക്കെ ചരിത്രം പലർക്കും നിങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ച എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതായിരുന്നു എന്നാണ്. പക്ഷെ അത് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുക അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകട്ടെ. ഒക്കെ നിങ്ങൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം എത്രയായിരുന്നു, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുടെ ഫലം എത്രയായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ, നമ്മൾ എത്ര പേർക്ക് അങ്ങനത്തെ വിഷയങ്ങൾക്ക് മറുപടി ആ രൂപത്തിൽ എഴുതാൻ പറ്റും. അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ഒന്നും ശ്രദ്ധിക്കണം. കേമലയുടെ പത്തുകൾ എന്ന ചെറിയ പുസ്തകമുണ്ട്, അതിൽ ചിലതൊന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണ്, അത്ര സ്റ്റാൻഡേർഡിലാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. പല അറബി പദങ്ങളും അറബി പദങ്ങളെ മലയാളത്തിൽ എഴുതില്ല. അന്നത്തെ സാധാരണക്കാർക്ക് വരെ അറിയുന്ന കാര്യങ്ങളാണൊക്കെ, നമ്മൾ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും ചിലതൊന്നും മനസ്സിലായില്ല. അന്ന് അതായിരുന്നു അവരുടെ സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്തായി ഇതായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആളുകൾ പറയാറുള്ളത് സംഘാടകരുടെ പരാതി ക്ലിപ്പില്ലെങ്കിൽ പരിപാടി കാണില്ല. സി ഡി വെക്കണവരുടെ പരിപാടിയോ, സി ഡിയിൽ ക്ലിപ്പില്ലാത്ത സി ഡി ഉണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ടുവരില്ല. എന്തുകൊണ്ടിങ്ങനെ നമ്മൾ മാറി, നമ്മൾ തിരുത്തേണ്ടതാണ്. സഹോദര ചിരിക്കാനും കളിക്കാനും കുറേ നേരം ആസ്വദിച്ചിരിക്കാനുള്ളതല്ല ദീനി പ്രസംഗങ്ങളും വിഷയങ്ങളും. നമ്മൾ മാറാൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കരുത്. നമ്മൾ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ വെച്ചിട്ടാണ് കളിക്കണം. നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ പിന്നെ വീട്ടിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് തോന്നി ചെയ്തോ, നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തു. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണ്, സാധാരണക്കാരുടെ കാര്യമല്ല. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ചെയ്ത അതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചാൽ മതി. ഇത് ഈ ഉമ്മത്തിന്റെ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ച, അവൻ ആദരിച്ച മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഇതിപ്പോ നമ്മൾ നമുക്ക് തോന്നിയ പോലെ കളിക്കരുത്. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇനി നോക്കൂ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, ഇന്നകും തഖറഊന ഹാദിഹിൽ ആയഹ വതളഊനഹ അലാ ഗൈരി മവാദിഇഹ. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്തിട്ട് അതിന്റെ ആശയം തെറ്റായ രൂപത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ പല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ തെറ്റായ അർത്ഥമാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതാണ് ആയത്ത്? അല്ലാഹു പറയുന്നു, അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദ്ഹ്തദൈതും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ലാ യദുറുക്കും മൻ ദല്ല ഇദ്ഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലായിട്ടുണ്ടെങ്കിൽ പിന്നീട് വഴികേടിലായ ആളുകളെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. പിന്നെ അവർക്ക് അവർ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല, അവരെ പരിഗണിക്കേണ്ടതില്ല എന്നല്ല. ലാ യദുറുക്കും മൻ ദല്ല ഇദ്ഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിൽ നിങ്ങൾ ഹിദായത്തിലായി കഴിഞ്ഞാൽ പിന്നെ വഴികേടിലായ ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, അവർ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയില്ല. പല ആളുകളും ഈ ആയത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ ഹിദായത്തിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കാര്യമൊന്നും നമ്മൾ നോക്കണം, നമ്മൾ സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതി എന്നാണ് പല ആളുകളും ഈ ആയത്തിനെ മനസ്സിലാക്കിയത്. എന്നാൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ഇന്നന്നാസ ഇദാ റഔ അദ്-ദുൽമ ഇന്നന്നാസ ഇദാ റഔ അദ്-ദാലിമ فلم يأخذوا على يديه أوشك أن يعد أوشك أن يعمهم الله بعقاب. ജനങ്ങൾ അവരുടെ ഇടയിൽപ്പെട്ട ഒരാൾ അതിക്രമം ചെയ്യുന്നത് കണ്ടിട്ട് അയാളുടെ കൈക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ أوشك أن يعمهم الله بعقاب, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷ കൊണ്ട് അവരെ മൊത്തത്തിൽ പിടികൂടാനുള്ള സമയമായിട്ടുണ്ട്. എത്ര അധികം നമ്മുടെ ഇടയിൽ കാണുന്ന നേതാവാണ് തെറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും മിണ്ടൂല, അതിനോട് പ്രതികരിക്കുകയില്ല. ഞാൻ പറഞ്ഞ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ മുഖത്തോക്കിയിട്ട് എന്താണ് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കണില്ല, അതവോടുകൂടി ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അൻജിൻ ഇന്നാസ
ബിമനാദിലിഹിം ഓരോരുത്തരുടെ അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പരിഗണിക്കണം. നിങ്ങൾ തോളത്ത് കയറ്റി നടക്കുന്ന കൂട്ടുകാരെ പോലെയല്ല നിങ്ങൾക്ക് ദീനു അടുപ്പിച്ചു തരുന്ന ഉസ്താദിനെ നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ പരിഗണിക്കുക, അങ്ങനെയല്ല. എന്താടാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കലല്ല, ഓരോരുത്തർക്കും ഓരോരുത്തർ സ്ഥാനമുണ്ട്, അതനുസരിച്ച് ചോദിക്കണം. അതനുസരിച്ച് അവരോട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളോ ഒപ്പം നടക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ തനിക്ക് ഉപകാരം ചെയ്ത ആളുകളോ, നമുക്ക് എന്തെങ്കിലും പൈസന്റെ ഉപകാരോ കടം തരികയോ ചെയ്ത ആളുകളാണെങ്കിൽ ഉണ്ടാതിരിക്കുക. ഇതാണ് പലപ്പോഴും ഇന്ന് കാണുന്നത്. അതേസമയം നമ്മുടെ എതിരാളിയാണെങ്കിലോ പിന്നെ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ശക്തമായ വാക്ക് നമ്മൾ പുറത്തെടുക്കും. നമ്മുടെ എതിരാളിയാണ്, നമ്മുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ടയാളായിരുന്നു, അതേ തെറ്റ് നമ്മളപ്പുള്ളവർ ചെയ്താലോ? ഇവിടെയാണ് നമ്മുടെ വലാഉം ബറാഉം മാറി നിൽക്കുന്നത്. പണ്ഡിതന്മാർ സംഘടനകൾ ഉണ്ടാക്കിയെടുത്ത ചില പ്രശ്നങ്ങളിൽ, സംഘടന ഒന്നാകെ തിന്മയെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സംഘടന പാടില്ല എന്നല്ല, മറിച്ച് പല ബഹുഭൂരിപക്ഷ സംഘടനകളിൽ കണ്ടുവരുന്ന തിന്മകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യത്തിലും ഉണ്ടാവുന്നു. ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ അലമാക്കൾ ഉണ്ടായിരുന്നു, അന്ന് തക്കലീത് ഉണ്ടായിരുന്നു, അത് അലമാക്കളെ തെറ്റല്ല, പക്ഷെ ആളുകൾ മാറിപ്പോയതാണ്. അതേപോലെ തന്നെ സംഘടനകൾ കാരണം ഉണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്, അവരെ നയിക്കുന്ന ആളുകൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ട്. അതിൽ പണ്ഡിതന്മാരിൽ പലരും എണ്ണിപ്പറഞ്ഞ കാര്യമാണ് അൽ വലാഉ ദയ്യിഖ്, വളരെ ഇടുങ്ങിയ സ്നേഹം. സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുക? എന്റെ നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട മെമ്പറാണോ എന്നോക്കെ, എന്നാ അവനോട് സ്നേഹമുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, വേണ്ട, എന്നാ അവനെ സ്നേഹിക്കാൻ പറ്റില്ല. അവൻ എന്ത് തെറ്റ് ചെയ്താലും പിന്നെ ലോകത്ത് ഒരാളും അതേപോലത്തെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മളെ പ്രതികരണം ഉണ്ടാവുക. ഗ്രൂപ്പ് നോക്കിയിട്ടാണ് പല ആളുകളും എതിർക്കണേ തെറ്റുകളെ. ആദ്യം തന്നെ ആരുടെയും വിളിച്ചിട്ട് നമ്മളെ ഗ്രൂപ്പുകാരൻ എന്താണോ, അങ്ങനാണെങ്കിൽ അവനെ വിട്ടേച്ച് കളയുക. ഇതൊന്നും എന്തല്ല, നീതിയല്ല, അതിലല്ല. ഇതോ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്, ലാ യജ്രിമന്നകും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങൾ ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ അനീതി കാണിക്കാൻ കാരണമാകരുത്. ഇഅദിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ സംസാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അഹ്ലു സുന്നാ വൽ ജമാഅയുടെ പ്രത്യേകത അവർ അവർക്കെതിരായ ആളുകളോട് വരെ, അവരെ ഉപദ്രവിച്ച ആളുകളോട് വരെ അവർ സംസാരിച്ചത് ഇൽമിന്റെയും അദലിന്റെയും അടിസ്ഥാനത്തിൽ. രണ്ട് അടിസ്ഥാനങ്ങളുണ്ട് ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് അൽ ഇൽമു, അയാളെ പറ്റി വ്യക്തമായി തിന്മയാണെന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. തിന്മയാണെന്ന് മാത്രം അറിഞ്ഞാൽ പോലെ ആ തിന്മയുടെ പദവി എന്താണെന്ന് അറിയണം. ശിർക്ക് ചെയ്ത ഒരുത്തനോട് പ്രതികരിക്കുന്നത് പോലെയല്ല ചെറിയ എന്തെങ്കിലും തെറ്റ് ചെയ്തതോട് പ്രതികരിക്കേണ്ടത്, വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമല്ല അതിലു, നീതി ഉണ്ടായിരിക്കണം, നീതി പുറത്തെടുക്കാൻ പാടില്ല. എന്തിനാണ് പലപ്പോഴും പല ആളുകൾ പറഞ്ഞ ബിദഅത്തിന്റെ ആൾക്കാരെ ഗീബത്ത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ബിദഅത്തിന്റെ ആൾക്കാരുടെ ഗീബത്ത് അനുവദനീയമാണ്, പക്ഷേ ബിദഅത്തിനെ തകർക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം, അല്ലാതെ അവന്റെ അഭിമാനം തകർക്കുക എന്നുള്ളതല്ല, അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക എന്നതല്ല, മറിച്ച് അവൻ ആ ബിദഅത്തിൽ നിന്ന് തിരിച്ചുപോരാൻ കാരണമാകുമോ. ഇതാണ് നമ്മൾ എതിർക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ ഹിദായത്തിലേക്ക് വരാൻ കൂടുതൽ നല്ലത് നല്ല സംസാരമാണോ അയാൾ എതിർക്കാതിരിക്കും, കുറച്ച് മയത്തിന് സംസാരിക്കും, മയത്തിന് സംസാരിക്കും. അതല്ല അയാളെ എതിർക്കുന്നതിൽ ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ മോനെന്ന് വിചാരിച്ചോളൂ, എനിക്കൊരു മകനുണ്ടെന്ന് വിചാരിച്ചു, ആ മകനെ തെറ്റിതിരുത്തുന്ന ഞാനിങ്ങനെ മയത്തിലൊക്കെ സംസാരിച്ചില്ലെന്ന് ചിലപ്പോൾ നന്നാവുള്ളൂ എന്ന് പറയലല്ല, മറിച്ച് ശക്തമായി എതിർക്കേണ്ട സാഹചര്യം ശക്തമായിട്ട് എതിർക്കണം. ചില സമയത്ത് മക്കളാണെങ്കിൽ കൂടി ചിലപ്പോൾ എന്തെങ്കിലും ഒരു മയത്തിൽ പ്രതികരിക്കേണ്ടി വരും, മോനെ അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ നന്നായിക്കൂടെ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പ്രതികരിക്കണം.
ഒരാളുടെ മസ്ലഹത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കണം. നിങ്ങൾ തന്നെ പലപ്പോഴും കേട്ടുന്ന അഹ്ലുൽ ബിദഅത്തിന് സലാം പറയാൻ പാടില്ല. എന്തിനാ പണ്ഡിതന്മാരാ നിയമം വെച്ചത്? അഹ്ലുൽ സുന്നഹ വൽ ജമാഅത്ത് ശക്തമായ ആധിപത്യമുള്ള നാട്ടിൽ ബിദഅത്തിന്റെ ആൾക്കാരെ കണ്ട സലാം പറയാൻ പാടില്ല. കാരണം എന്താണ്? ഒരുത്തനും എനിക്ക് സലാം പറയാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇനി വേറെ ഗതിയില്ല, മാറില്ലാതെ പിന്നെ വേറെ വഴിയില്ല. സുന്നികളത് നമുക്കെതിരെ നേരെ എടുത്ത് പ്രയോഗിച്ചു നോക്കി, രാത്രി അവരാണ് ബിദഅത്തിന്റെ ആൾക്കാർ. പക്ഷെ നമുക്കെതിരെ അവരെന്ത് ചെയ്തു? അതേ വഴിയാണ് എടുത്തു നോക്കിയത്, സലാം പറയാതിരിക്കുക. പക്ഷെ ബിദഅത്തിന്റെ ആൾക്കാരോട് ചെയ്യേണ്ട സ്വഭാവത്തിൽ പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ്, അഹ്ലുൽ സുന്നഹ വൽ ജമാഅത്ത് ശക്തിയുള്ള സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യണം? സലാം പറയണം. ഉദാഹരണത്തിന്, ഈ നാട്ടിൽ ഒരു ഖാദിയാനി ഇല്ല എന്ന് വിചാരിച്ചോ, പെട്ടെന്നൊരു സുപ്രഭാത്തിൽ എടുത്ത ഖാദിയാനിയായി, സലാം അലൈക്കും, നിങ്ങൾ എന്താ ഖാദിയാനിയായി എന്നറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു വളരെ ബഹുമാനത്തിൽ സംസാരിക്കും, പിന്നെ അവിടെ സലാം പറയാൻ പാടില്ല. അതേസമയം ഈ നാട്ടിൽ മുഴുവൻ ഖുറാഫികളാണ്, മുഴുവൻ സുന്നിയാണ് അജാറത്തിന് പോകുന്നത്. നമ്മൾ പോയി സലാം പറഞ്ഞിട്ടില്ലെങ്കിലോ അവൻ പറയും ഓരോ സലാം ആർക്കും വേണമെന്ന് പറയും. അവിടെ എന്തില്ല, അവൻ ബിദഅത്തിന് തിരിച്ചു വരാൻ കാരണമല്ല. ഓരോ നാടുകൾ പരിഗണിക്കണം, നാട് പരിഗണിക്കണം, വ്യക്തിനെ പരിഗണിക്കണം, പലതും പരിഗണിക്കേണ്ടതുണ്ട്. ഒരു മുബ്തദിഇനെ, ഒരു ബിദഅത്തുകാരനെ ഹജർ ചെയ്യുമ്പോൾ, അവനെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ വിട്ടുനിർത്തുമ്പോൾ പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് അവനെ ഹിദായത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുമോ എന്നതാണ് ഇതിനൊക്കെ ലക്ഷ്യമായിട്ടും. അതല്ലെങ്കിൽ മുസ്ലിമിന്റെ അടിസ്ഥാനം എന്താണ്? അവനോട് വലാഹ് കാണിക്കുക എന്നതാണ്, അവനോട് സ്നേഹം കാണിക്കുക എന്നതാണ്. ബിദഅത്തുകാരനെ എതിർക്കാനുള്ള കാരണം ദീനിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ വിഷയത്തിൽ കുറെ സംസാരിക്കാൻ സലഫുകളുടെ ഉദാഹരണങ്ങൾ പലതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സലഫ് സാലിഹുകളായ ആളുകൾ ഈ നിലക്ക് പ്രതികരിച്ച പല രൂപങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ സഹാബികളുടെ കാലത്ത് നിങ്ങളെന്നെ കേട്ടണം, ചില വിഷയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ 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 വിഷയങ്ങളായിരിക്കും, പക്ഷെ സഹാബികൾ ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ്? നന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു ചെറിയ തിന്മയാണെങ്കിൽ എന്താണ്? അത് പിന്നെ വലുതായി 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 പിന്നെ അത് പടർന്ന് പ്രചരിച്ചു പോകും. അപ്പോൾ ശക്തമായി പ്രതികരിച്ചു. പക്ഷെ അതേപോലെ സഹാബി പ്രതികരിച്ചപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല, കാരണം ഇത് തിന്മ വ്യാപകമാണ്. ചിലപ്പോൾ കുറച്ച് മയത്തിൽ കുറച്ചൊക്കെ ലളിതമായിട്ടൊക്കെ പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെയും മസ്ലഹത്തും മഫ്സദത്തും, അതിന് ഗുണമുണ്ടോ അതിന് ദോഷമാണോ ഉണ്ടാവുക എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഫിത്നയുടെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ് വിഡ്ഢികളായ ആളുകൾ നേതാവായി തീരുക എന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ്. അത് നമുക്കിടയിലാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മൾ നന്നായി കഴിഞ്ഞാൽ മാത്രമേ ഈ ദഅവക്ക് ഫലം കാണുകയുള്ളൂ. നിങ്ങൾക്ക് ഈ നാട്ടുകാരെ തൗഹീദിൽ എത്തിക്കണോ, നിങ്ങൾ ആദ്യം നന്നാവണം. നമ്മുടെ ലക്ഷ്യം ചെറുതല്ല. പല ആളുകളുടെയും മനസ്സിൽ ഇപ്പോൾ പണ്ടത്തെ ആ ലക്ഷ്യബോധമില്ല, പണ്ടത്തെ ആ ഒരു വലിയ ലക്ഷ്യമില്ല. നമ്മുടെ ലക്ഷ്യം എവിടെയാണ് അവസാനിക്കാന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെത്തുമ്പോഴാണ്. ദുനിയാവിലെ നമ്മുടെ ലക്ഷ്യം ഏതെന്ന് ചോദിച്ചാൽ ഷിർക്കിന്റെ എല്ലാവിധ ചിഹ്നങ്ങളും തച്ച് തകർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദ് ഈ നാട്ടിൽ ഉന്നതമായി നിൽക്കുമ്പോഴാണ് ഈ നാട്ടിലെ നമ്മുടെ ലക്ഷ്യം അവസാനിക്കുക. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് ഉന്നതമാകുമ്പോൾ, അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. നമ്മുടെ സംഘടനയിലെല്ലാ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും മെമ്പർഷിപ്പ് എടുക്കുമ്പോഴെന്നല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് ഈ നാട്ടിൽ ഉന്നതമായി നിൽക്കണം. ഷിർക്കിന്റെ ഒരു അടയാളവും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. ഈ നാട്ടിലുള്ള എല്ലാവരും തൗഹീദിലായി, ഇവിടെ ഒരു ജാറം ബാക്കി നിൽക്കുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞിട്ടില്ല. അത് പൊളിക്കുന്നവരെ ഇന്റെ നാളെ തന്നെ പോയിട്ട് കോടാടുത്ത് പൊളിക്കണം എന്നല്ല, മറിച്ച് ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും തൗഹീദിലാവുകയും അവർ തന്നെ സ്വയം അത് പൊളിക്കുകയും, കമ്മിറ്റിന്റെ പ്രസിഡന്റ് തന്നെ ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കണം, ഈ സമൂഹത്തെ തൗഹീദിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ വലിയ ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം ചെറുതാവാൻ പാടില്ല. വലിയ വലിയ ലക്ഷ്യം കാണുമ്പോഴേ ചെറുതെങ്കിലും കിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യം തന്നെ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല.
അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ ഉമ്മത്തിന്റെ മാറ്റമാകട്ടെ. ഈ ഉമ്മത്തിനെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിശ്രമം കൊണ്ട് തൗഹീദിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകിയാൻ കഴിയുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.